ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫെറോറോ റോഷർ ചോക്ലേറ്റ് ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഈ ഒരു ചോക്ലേറ്റ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഹേസൽനട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഹേസൽനട്ട് വെച്ചിട്ടാണ് ന്യൂട്ടല്ലയൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ന്യൂട്ടല്ലയൊക്കെ ഈ ഒരു ചോക്ലേറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നട്ടാണ് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പ്രധാന ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ നട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. അപ്പോൾ അടുത്തായിട്ട് ഞാൻ മോഡയുടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പല ബ്രാൻഡിലും മിൽക്ക് ചോക്ലേറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ കേക്ക് ഷോപ്പിൽ നിന്നൊക്കെ ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 300 ഗ്രാമോളം മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. മുന്നുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്. അടിയിലൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് തിളപ്പിച്ച ശേഷം അതിൻ്റെ മുകളിലൊരു ബൗളിൽ ചോക്ലേറ്റ് ഇട്ടാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബൗളെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് തട്ടിയാൽ പൊട്ടി പോകാത്ത ഒരു ബൗളായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഞാൻ കുറച്ച് വേഫർ ഷെല്ല് എടുത്തിട്ടുണ്ട്. ഈ ഒരു വേഫർ ഷെല്ല് ഞാൻ കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഒരു ഷെല്ലെടുത്തിട്ട് അതിലേക്ക് ന്യൂട്ടല്ല ഒഴിച്ചെടുക്കാം. ന്യൂട്ടല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഹേസൽനട്ട് വെച്ചിട്ടാണ് ന്യൂട്ടല്ല തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ന്യൂട്ടല്ല വെച്ച് കൊടുത്ത ശേഷം അതിലേക്കൊരു ഹേസൽനട്ട് വെക്കാം. പിന്നെ ഒരു ഷെല്ലെടുത്തിട്ട് ന്യൂട്ടല്ല മാത്രം ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഈ ഷെല്ലിൻ്റെ ഒരു ഷെല്ലിൻ്റെ വക്കിലായിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി പ്രസ് ചെയ്ത് വെക്കുമ്പോൾ അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതുപോലെ ബാക്കിയുള്ള ഷെല്ലും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഷെല്ലും ബോൾസാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ബോൾസൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് കുറച്ച് ഉറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഹേസൽനട്ടും കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാകും. അപ്പോൾ അത് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കണ ആ ബോൾസൊക്കെ ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബോൾസും ചോക്ലേറ്റിൽ കവർ ചെയ്ത ശേഷം ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വിരിച്ച ശേഷം അതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് താഴെ വീണോളും. അങ്ങനെ എല്ലാ ചോക്ലേറ്റ്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഫെറോറോ റോഷർ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചോക്ലേറ്റിൽ നമുക്ക് പൊന്തി നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നാലേ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് ആ ഭാഗത്ത് എന്തെങ്കിലും ഷെല്ല് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് ഗോൾഡൻ പേപ്പറിലൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം.
ഈ ചോക്ലേറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ദേ ഇതേപോലെയുള്ളൊരു ഗോൾഡൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പേപ്പറൊക്കെ നമുക്ക് കേക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെ റോൾ ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കപ്പും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ആ ഒരു കപ്പിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ചോക്ലേറ്റ്സും ഞാൻ ഗോൾഡൻ പേപ്പറിൽ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ്സൊക്കെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സിൽ ഒന്ന് സെറ്റ് ചെയ്യണം. ഈ ഒരു ബോക്സ് ഞാൻ കേക്ക് ടൂൾസിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായാലും സെയിൽ ചെയ്യാനായാലും ഇതുപോലുള്ള ഒരു ബോക്സിൽ ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഫെറോറോ റോഷറിന് പറ്റിയ ഒരു ബോക്സ് തന്നെയാണിത്. അപ്പോൾ ഞാൻ ഒരു 18 ചോക്ലേറ്റോളം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല രസമായിട്ടുള്ളൊരു ബോക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.